കലിപ്പൻ പോലീസിന്റെ കുറുമ്പത്തി പെണ്ണ്, രചന ലക്ഷ്മി എസ്, അവതരണം ഷാഹുൽ മലയിൽ, എഡിറ്റിംഗ് ഫൈസൽ സി എം നൂഞ്ഞേരി. അമ്മേ, അവളോടും കൂടെ ഒന്ന് പറ, എന്റെ കൂടെ വരാൻ, ഞാൻ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. അമല അവിടുന്ന് വിളിച്ചുപോയിക്കൊണ്ട് പറഞ്ഞു. മാലു, എഴുന്നേറ്റ് അവളുടെ കൂടെ കല്യാണത്തിന് പോയിട്ട് വാ. അമ്മയുടെ വകയായിരുന്നത്. അമുലിന്റെ ചേച്ചിയാണ്, അവിടെ ഏതൊരു കൂട്ടുകാരന്റെ കല്യാണമാണ്. അതിന് കൂട്ടുപോവാനാ ഈ കിടന്ന് ബഹളം വെക്കുന്നത്. നമ്മളാണ് ഈ ഹോസ്റ്റൽ ജീവിതം അവസാനിപ്പിച്ച് ഇന്നലെ വന്നിട്ടേ ഉള്ളൂ. ഒന്ന് മനസ്സമാധാനത്തോട് ഉറങ്ങാന്ന് വെച്ചാ ഈ കുരിപ്പ് സമ്മതിക്കൂലല്ലോ. പൊതപ്പൊക്കെ മാറ്റി എഴുന്നേറ്റ് ചെന്ന് നമ്മളിൽ ചോദിച്ചപ്പോൾ ചേച്ചി പെണ്ണിന്റെ മുഖം ചുവന്നിട്ടുണ്ട്. എത്ര നാളായി നമ്മൾ ഒരുമിച്ച് എവിടെയും പോയിട്ട് അതിനുള്ളിൽ നിന്നിങ്ങനെ വിളിക്കുന്നു. ഒന്ന് വാട പ്ലീസ്. ചേച്ചി പെണ്ണിന് സ്നേഹമൊക്കെ ഉണ്ട്. ശരി ശരി, ഇനി അതിന് പിണങ്ങണ്ട, ഞാൻ വരാം. ഇപ്പൊ അവളുടെ മുഖം കണ്ടാൽ ആയിരം പൂർണ്ണചന്ദ്രമാർ ഒരുമിച്ച് ഉദിച്ച പോലെയുണ്ട്. പോകുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പോയി റെഡിയാവണം. ദേ പോയി, ദാ വന്നു അമ്മക്കുട്ടി. അമ്മയുടെ കവിളിൽ നുള്ളും കൊടുത്ത് കുളിക്കാനായിട്ട് ഓടി. ഞങ്ങളങ്ങനെ കല്യാണച്ചക്കൻ്റെ വീട്ടിലെത്തി. അവിടെ ചേച്ചിയുടെ കൂട്ടുകാരൊക്കെ ഉണ്ട്. എല്ലാവരും കൂടെ ഭയങ്കര കത്തിയടിയാണ്. ഇതിപ്പോൾ എന്തിനെ വിളിച്ചുകൊണ്ട് വന്ന്? ഇവിടെ പോസ്റ്റാക്കാനോ? വീട്ടിലായിരുന്നു കിടന്നുറങ്ങായിരുന്നു. ഇതിപ്പോൾ പെട്ടല്ലോ എന്നും പറഞ്ഞ് നമ്മൾ അമലൂരിനെ നോക്കി. അവളുണ്ടോ? മൈൻഡാക്കുന്ന കൂടിയില്ല. അപ്പോഴാണ് ഒരു ആശ്വാസം പോലെ വായി നോക്കാൻ കുറച്ച് പയ്യന്മാർ വന്നത്. ഹോ, സമാധാനായി. ഇങ്ങനെയെങ്കിലും സമയം കളയാം. അങ്ങനെ നമ്മൾ നോക്കിയപ്പോഴോ എല്ലാം അമലൂരിൻ്റെ കൂട്ടുകാർ. ആ പ്രതീക്ഷയും പോയി. കൂട്ടുകാരെല്ലാവരും കൂടി അങ്ങനെ ബസ്സിൽ കയറാൻ തീരുമാനമായി. എല്ലാവർക്കും കൂടിയിരിക്കാൻ വേണ്ടിയും ആലംബനം കാണിക്കാൻ വേണ്ടിയും കൂടി ബസ്സിൻ്റെ ബാക്കിലേക്ക് വെച്ച് പിടിച്ചു. നമ്മളും കൂടെ പോയി ഏറ്റവും ബാക്ക് സൈഡിൽ തന്നെ പിടിച്ചു. എന്നെ വിഷമിപ്പിക്കാതിരിക്കാൻ അമലു ഇടയ്ക്കിടയ്ക്ക് ഓരോന്നും പറയുന്നുണ്ട്. അറിയാവുന്ന കുറച്ച് കൂട്ടുകാരും മിണ്ടുന്നുണ്ട്. അങ്ങനെ നമ്മൾ പുറത്തേക്ക് നോക്കിയിരുന്നപ്പോൾ ദാ വരുന്നു നമ്മുടെ കൊമ്പൻ റോയൽ എൻഫീൽഡ്, അതും ബ്ലാക്ക്. അതിൻ്റെ സൗണ്ട് കേട്ടപ്പോഴേ നമ്മൾ രോമങ്ങളൊക്കെ എഴുന്നേറ്റ് നിന്ന് തുള്ളാൻ തുടങ്ങി. വണ്ടി നോക്കുന്നതിനിടയിൽ എപ്പോഴോ നമ്മുടെ കണ്ണൊന്ന് പാളി ഓടിക്കുന്ന ആളിലേക്കായി. ഹോ, എന്തൊരു മൊഞ്ച്! ക്ലീൻ ഷേവ് ചെയ്ത് കൂളിംഗ് ഗ്ലാസ്സൊക്കെ വെച്ചിട്ടുണ്ട്. മുടി വെട്ടിയേക്കുന്ന കണ്ടപ്പോഴേ തോന്നി പോലീസിലോ മറ്റോ ആണെന്ന്. ആ കെട്ടുന്ന ഇതുപോലുള്ളമാരെ കെട്ടണം. ഇവനെങ്ങാനും വന്ന് പ്രപ്പോസ് ചെയ്തിരുന്നേ നമ്മൾ കണ്ണും പൂട്ടി യെസ് പറഞ്ഞേനെ. ആ പറഞ്ഞിട്ടെന്താ, തലവരെ വേണം എന്നൊക്കെ ആലോചിച്ച് ഇന്നപ്പോഴാണ് നമ്മുടെ പയ്യൻ വണ്ടി ഒതുക്കിയിട്ട് ആരെയോ വിളിക്കാൻ ഫോൺ എടുക്കുന്നത്. ഓരോ ബസ്സിലേക്ക് നോക്കുന്നുണ്ട്. എന്നിട്ട് മുന്നോട്ട് നടന്നു. ആ നോട്ടത്തിനിടയിൽ ഒന്ന് നമ്മൾ മൈൻഡാക്കിയെങ്കിലും എൻ്റെ ഹൃദയം തുടിച്ചു. ഹോ, ഇവനൊക്കെ കെട്ടിയനായി കിട്ടിയാൽ പിന്നെ ഇങ്ങനെ വലസി നടക്കാം. എന്നെ മൊഞ്ച ചെക്കന് എന്നും പറഞ്ഞിരുന്നപ്പോഴാണ് എൻ്റെ തലയുടെ മുകളിലൂടെ ജനാലക്ക് പുറത്തോട്ട് കൈയിട്ട് ചേച്ചിയുടെ കൂട്ടുകാരൻ അമൽചേട്ടൻ ഒരു കയ്യിൽ ഫോണും പിടിച്ച് പറയുന്നു കേട്ടു. അളിയ, ഇതില് ഇങ്ങോട്ട് നോക്ക് എന്നൊക്കെ. നമുക്ക് നമ്മുടെ പയ്യൻ നോക്കാത്തതിൻ്റെ വിഷമത്തിൽ അങ്ങനെ ഇരുന്നു. അമൽചേട്ടൻ അവൻ കണ്ടു എന്ന് പറഞ്ഞ് എൻ്റെ അപ്പുറത്ത് സ്ഥാനം പിടിച്ചു. ഞാൻ വീണ്ടും നമ്മുടെ പയ്യനെ നോക്കി. അവൻ നിന്നിടത്ത് അവൻ്റെ പൂട പോലും ഇല്ല. പിന്നെ നമ്മുടെ കൊമ്പനെ നോക്കി നിർവൃതി അടഞ്ഞു. എൻ്റെ അടുത്ത് ആരൊക്കെയോ വന്നിരിക്കുന്നു, ആരൊക്കെയോ എഴുന്നേറ്റ് പോകുന്നു. നമ്മൾ നമ്മുടെ ചെക്കനെ നോക്കി പുറത്തോട്ട് തലയിട്ടിരിക്കുമായിരുന്നു. ആരോ അമലിനോട് ചോദിക്കുന്നു കേട്ടു എന്നെക്കുറിച്ച്. അവളെ പോസ്റ്റാക്കിയതിൻ്റെ ദേഷ്യത്തിലിരിക്കുക എന്ന് അമല ആരോടോ പറയുന്നുണ്ട്. പക്ഷേ നമ്മളോ ആ ചെക്കനൊന്ന് വന്നിരുന്ന് ഒന്നുകൂടെ കാണാനെന്ന് പറഞ്ഞിരുന്നപ്പോഴതാ നമ്മുടെ കയ്യിൽ ആരോ തട്ടുന്നു. ആരെയാണ് കുരിപ്പേ, നീ വായി നോക്കുന്നത് എന്നൊരു ചോദ്യം. അത് നമുക്ക് എവിടെയും പിടിച്ചില്ല. കട്ടക്കലിപ്പിൽ തിരിഞ്ഞു നോക്കിയപ്പോൾ നമ്മൾ ഞെട്ടി. എന്നെ ഒന്ന് നോക്കിയിരുന്നെങ്കിൽ എന്ന് കൊതിച്ച മിഴികൾ കണ്ണിമ വെട്ടാതെ എന്നെ തന്നെ നോക്കുന്നു. ദാ തേടിയ വള്ളി കാലേ ചുറ്റി. അത് നമ്മൾ മനസ്സിൽ പറയാൻ വെച്ചതായിരുന്നു. പക്ഷെ പയ്യനെ കണ്ട ഷോക്കിലെ അത് അറിയാതെ പുറത്തു വന്നു. നീ അതിന് ഏത് വള്ളിയടി നോക്കിയേ എന്നുള്ള അവൻ്റെ സംസാരം കേട്ടാൽ തോന്നും അവൻ എന്നെ വർഷങ്ങൾ കൊണ്ട് അറിയാമെന്ന്. ആ ചോദ്യം നമ്മൾ ചിന്തയിൽ നിന്ന് ഉണർത്തി. എന്താടി നോക്കുന്നേ, നിന്നെ ആരെ കല്യാണം വിളിച്ചേ? ചുമ്മാ ചേച്ചിയുടെ കൂടെ ഫുഡ് അടിക്കാൻ ഇറങ്ങിയതാണല്ലേ മോള് എന്നും പറഞ്ഞ് ചെക്കൻ നമ്മളെ കളിയാക്കാൻ തുടങ്ങി. അത് കേട്ട് ചിരിക്കാൻ എൻ്റെ അമലും ബാക്കി കൂട്ടരും. അപ്പോഴാണ് അമല് പറഞ്ഞത്, നീ മാരു, ഇതാ ജിത്തു. ഞാൻ പറഞ്ഞിട്ടില്ലേ എൻ്റെ കൂട്ടുകാരിൽ ഒരുത്തൻ പോലീസാണെന്ന്. ദേ ഇവനാണ് ആള്. ഓ അവനാണല്ലേ ഇവൻ എന്നൊക്കെ കരുതി നമ്മൾ ചിരി കൊടുത്തപ്പോൾ അവൻ്റെ അടുത്ത ചോദ്യം, മാലുവിനെ കുറിച്ച് ഇങ്ങനെയൊന്നുമല്ലല്ലോ അമല് പറഞ്ഞ്. ഉരുളക്ക് ഉപ്പേരി പോലെ മറുപടി വരുന്ന ആളാണെന്നാണല്ലോ. ഇത് പൂച്ചക്കുട്ടി പോലെ ഉണ്ടല്ലോ, നിനക്ക് നാണെന്നില്ല നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ് അവൻ എന്നെ നോക്കി ചിരിച്ചു. ഓഹോ, അപ്പം നമ്മളെ കുറിച്ച് എല്ലാം അറിയാം. അപ്പം ജാട കാണിച്ചിട്ട് കാര്യമില്ല. അത് മാത്രമല്ല, ജാട കാണിച്ചാൽ ജാടയെടുത്ത് മടക്കി കയ്യിൽ തരുന്ന സാധനമാണല്ലോ നമ്മുടെ അടുത്ത് എന്നാലോചിച്ച് മിണ്ടായിരുന്നപ്പോഴാണ് അടുത്ത ചോദ്യം, നീ പെണ്ണെ, നീ മൗനവൃത്തിലാണോ? വല്ലതും പറയടോ. അല്ല, ഞാൻ ആലോചിക്കുമായിരുന്നു. ദൈവം ആവശ്യത്തിൽ കൂടുതൽ ഗ്ലാമർ കൊടുത്തിട്ടുണ്ട്, പക്ഷേ ആൾ വെറും കൂറെ ആണല്ലോ എന്ന്. ഓഹോ, അപ്പം മാലുത്തമ്പുരാട്ടി സംസാരിക്കും. എന്നെ കളിയാക്കാനാണെങ്കിലും നീ ആ തിരുവായൊന്ന് തുറന്നല്ലോ, അത് മതി. അങ്ങനെ ഓഡിറ്റോറിയം എത്തും വരെ ഞങ്ങൾ രണ്ടും അടിയിട്ടുകൊണ്ടിരുന്നു. അവിടെ ഇറങ്ങിയതും കല്യാണം കഴിഞ്ഞൊന്നും ഞങ്ങൾ അറിഞ്ഞില്ല. രണ്ടാളും മത്സരിച്ച് തള്ളുകയായിരുന്നു. കഴിക്കാൻ കയറിയപ്പോഴുള്ള ഉന്തും നാളും കിട്ടിയപ്പോഴാണ് തിരിച്ചു വന്ന്. ഒരു കല്യാണത്തിന് പോയ എത്ര വന്നിട്ടുണ്ടെങ്കിലും ആദ്യം അല്ലെങ്കിൽ രണ്ടാമത് കയറി ഉണ്ടല്ലേ, പിന്നെ ഒരു സുഖമില്ല എന്നൊരു അപ്പൂപ്പൻ പറഞ്ഞ് എനിക്ക് ഓർമ്മ വന്നു. വെറുതെ നിന്നു കൊടുത്താൽ മതി, ബാക്കിയുള്ളവർ തള്ളി കയറ്റിക്കോളും.
അങ്ങനെ നമുക്കും കിട്ടിയൊരുയല്ല. കഴിക്കാൻ നേരങ്ങളിൽ കുറച്ച് സമാധാനം തരൂ, അപ്പൊ നീ അങ്ങനെ മാറിയിരുന്നൂടെ. അടുത്തന്നെ ഇരിക്കണമെന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിച്ചെങ്കിലും പുറത്ത് കാണിക്കാൻ നമ്മൾ വലിയ ഡയലോഗ് അടിക്കാൻ തുടങ്ങി. അങ്ങനെ നീ സുഖിക്കണ്ടടി കുരിപ്പ്, നിന്റെ അലയിന്ന് കൂടെ തിന്നാൻ വേണ്ടിയാ അടുത്ത് വന്നിരുന്ന് എന്നും പറഞ്ഞ് എന്റെ പപ്പട അവൻ അടിച്ചു മാറ്റി. പിന്നെ പണ്ടേ നമുക്ക് പപ്പട ഇഷ്ടമില്ലാത്തതുകൊണ്ട് കൊണ്ടുപോയതിലും സങ്കടമില്ലായിരുന്നു. അങ്ങനെ സദ്യയൊക്കെ കഴിച്ചു, വധുവരന്മാരെ കണ്ടുവന്ന ബസ്സിൽ തന്നെ വീണ്ടും കയറി. കയറിയുടൻ ഞങ്ങൾ അടിയിടാനും തുടങ്ങി. ഇതിനിടയ്ക്ക് അമൽചേട്ടൻ ഇതെല്ലാം കണ്ട് ജിത്തുവിനെ നോക്കി ആക്കി ചിരിക്കുന്നുണ്ട്. അതൊന്നും ഞങ്ങൾ രണ്ടാളും മൈൻഡാക്കിയില്ല, ബസ് യാത്ര തുടങ്ങിയെടുത്തന്നെ തിരിച്ചെത്തി. അമുലി എല്ലാവരോടും യാത്ര പറഞ്ഞു. എനിക്ക് ജിത്തുവിനോട് മാത്രമേ പറയാൻ തോന്നിയുള്ളൂ, കാരണം കല്യാണത്തിന് വന്ന അബദ്ധമായി എന്ന തോന്നൽ മാറ്റി തന്ന ആളല്ലേ. അതുകൊണ്ട് ബാക്കിയുള്ളവർക്ക് ഒരു ചിരി മാത്രം കൊടുത്തു. അവിടുന്ന് വീണ്ടും ഓട്ടോ പിടിച്ചാലേ ബസ് സ്റ്റാൻഡിലെത്താൻ പറ്റുള്ളൂ. കുറേ നേരം നിന്നിട്ട് വണ്ടിയൊന്നും വന്നില്ല. അപ്പോഴാണ് കൊമ്പൻ്റെ സൗണ്ട് കേട്ടത്. കേട്ടിടത്തേക്ക് നോക്കിയപ്പോൾ നമ്മുടെ ചെക്കനാണ്, പുറകെ വേറൊരു ബൈക്കിൽ അമൽചേട്ടനും. രണ്ടാളും വന്ന് ഞങ്ങളുടെ അടുത്ത് ബൈക്ക് ഒതുക്കി. എന്താടി ഇവിടെ നിൽക്കുന്നത്, വണ്ടി വന്നില്ലേ? അത് ചോദിച്ച അമലുവിനോടാണേലും മറുപടി കൊടുത്ത ഞാനാ. വന്നെങ്കിൽ ഞങ്ങൾ ഇവിടെ നിൽക്കുമെന്ന് തോന്നുന്നുണ്ടോ പോലീസ് ഏമാന്? അപ്പോഴേക്കും നമുക്കിട്ട് അടുത്ത് തട്ടി കിട്ടി. ഞാനതിന് നിന്നോടല്ലോ കുരിപ്പ ചോദിച്ച്, നീ വേണേ നിൽക്കും വായി നോക്കാൻ വേണ്ടി എന്ന് പറഞ്ഞവൻ ചിരിച്ചു. നമ്മൾ പുച്ഛം വാരി ഉതിരിട്ട് തലതിരിച്ചു. അമലു കാര്യങ്ങൾ പറഞ്ഞു. അമലുചേട്ടൻ പറഞ്ഞു സ്റ്റാൻഡിലേക്ക് അവർക്ക് ഉണ്ടാക്കാം, ഇവിടെ നിന്നാ വണ്ടി കിട്ടും തോന്നില്ലെന്ന്. അമലു എന്നെ നോക്കി, ശരി പോവാന്ന് ഞാനും പറഞ്ഞു. നമുക്ക് കൊമ്മലിൽ കയറാനായിരുന്നു ആഗ്രഹം, പക്ഷെ ചെക്കൻ്റെ മുഖത്തെ ജാടേണ്ടപ്പോൾ അമൽചേട്ടൻ്റെ നേരെ തിരിഞ്ഞു. പുറകിൽ നിന്നൊരു വിളി പ്രതീക്ഷിച്ചു, പക്ഷെ അതുണ്ടായില്ല. പക്ഷെ എൻ്റെ അമലുവിന് എൻ്റെ മനസ്സറിയായിരുന്നു. അതുകൊണ്ട് അമലു പോയി അമൽചേട്ടൻ്റെ വണ്ടിയിൽ കയറിയിട്ട് പറഞ്ഞു, നിനക്ക് ബുള്ളറ്റ് ജീവനല്ലേ, നീ പോയി അതിൽ കയറുന്നേ. എൻ്റെ ദൈവങ്ങളെ, 1000 ലഡു ഒരുമിച്ച് പൊട്ടി. പക്ഷെ അതൊന്നും പുറത്ത് കാണിക്കാതെ പോയി ചെക്കൻ്റെ പുറകിൽ കയറി. ഹോ, വല്ലാത്തൊരു ഫീലായിരുന്നു അപ്പോൾ. ആരോ പറഞ്ഞ പോലെ അടിവയറ്റിലൊരു മഞ്ഞ് പൊഴിയുന്ന സുഖം. നമ്മൾ സൈഡ് മിററിലേക്കൊന്ന് നോക്കി, ചെക്കൻ നമ്മളെ നോക്കുന്നതെന്ന് അറിയാം. പക്ഷെ അവനോ ഫോണിലോട്ട് തലയും കൊണ്ടിരിക്കുന്നു. നമ്മൾ കയറിയതുപോലെ അറിഞ്ഞില്ലെന്ന് തോന്നുന്നു. ആ കണ്ണാടിയിലൂടെ നോക്കിയപ്പോൾ ചെക്കൻ നമുക്ക് നല്ല ചേർച്ചയൊക്കെ ഉണ്ട്. ഹോ, കൺട്രോള് പോവല്ലേ എന്ന് ദൈവത്തിനോട് പ്രാർത്ഥിച്ചു. അപ്പോഴേക്ക് അമലണ്ണൻ അടുത്ത് വന്ന് ഹോൺ അടിച്ചിട്ട് അമുലിനെ കൊണ്ട് മുന്നിൽ പോയി. ഡേ, നീ കയറിങ്ങൊന്ന് പറഞ്ഞോ നിനക്ക്. ഞാനൊന്നും മിണ്ടിയില്ല. അതെങ്ങനെയാ, ആകിലും ഉറുമ്പിൻ്റെ അത്രയേ ഉള്ളൂ, എങ്ങനെ അറിയാനാ പിന്നെ കയറിയാ? അത് നമ്മൾ കിട്ടൊന്ന് പണിഞ്ഞതാ, പക്ഷെ ഒന്നും മിണ്ടിയില്ല. ചെക്കനെങ്ങാനും അവിടെ ഇറക്കിയിട്ട് പോയ കയ്യിൽ പൈസ പോലും ഇല്ല, അതുകൊണ്ട് ജാടിയിട്ടിരുന്നു. അവൻ്റെ തോളിൽ കൈവെക്കാൻ വെമ്പുന്നുണ്ടായിരുന്ന ഹൃദയം, പക്ഷേ വേണ്ടെന്ന് വെച്ച്. അപ്പോഴാണ് ദൈവദൂതനെ പോലെ ഒരു വണ്ടി കുറുക്ക് വന്നത്. ആ ബ്രേക്ക് പിടുത്തതിൽ ഞാൻ ജിത്തുവിൻ്റെ തോളിൽ കൈവച്ചു. അതെടുത്തത് സ്റ്റാൻഡ് എത്തിയിട്ടാണ്. അങ്ങനെ ഞങ്ങൾ സ്റ്റാൻഡിലാക്കി, അവർ പോയി. തിരിച്ച് വീടെത്തറായപ്പോൾ നമുക്കൊരു കുറുമ്പ് തോന്നി. ജിത്തുവിനെ വിളിച്ച് പറ്റിക്കാം. അമലു, എനിക്ക് ജിത്തുചേട്ടൻ ഫോൺ നമ്പറും തന്നെ. ആളൊരു പോലീസല്ലേ, ഉപകാരപ്പെടും. എന്തോ നമ്പർ ചോദിക്കുന്നതിൽ എനിക്കൊരു മടിയും തോന്നിയില്ല. ഈ കുറച്ച് മണിക്കൂറുകൾ കൊണ്ട് തന്നെ എനിക്ക് ആരൊക്കെയായി മാറിക്കഴിഞ്ഞിരുന്ന ജിത്തു. മാലു, നിന്റെ നമ്പർ അവൻ്റെ കയ്യിലില്ലാലോ, നമുക്ക് വിളിച്ച് പറ്റിച്ചാലോ? ആഹാ, നമ്മൾ മനസ്സിൽ വിചാരിച്ചപ്പോൾ ചേച്ചി പെണ്ണ് മാനത്തിയണ്ടല്ലോ. അങ്ങനെ വിളിച്ചു. എൻ്റെ ഭാഗത്തും തെറ്റുണ്ട്, വിളിക്കുന്നൊരു ഭൂലോക ഉടായ്പിനെയാണല്ലോ. അത് ഓർക്കേണ്ടതായിരുന്നു, പ്ലാൻ ചെയ്ത് വേണമായിരുന്നു വിളിക്കാൻ. ഇതിപ്പോൾ എൻ്റെ രണ്ടാമത്തെ ഡയലോഗ് തന്നെ ചക്കൻ കയ്യോടെ പൊക്കി. അങ്ങനെ അമുലുവിനേക്കാളേറെ ഞങ്ങൾ അടുത്തു. ഞങ്ങൾ പരസ്പരം എല്ലാം പറയാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങളുടെ സൗഹൃദം വളർന്നു. അന്ന് കണ്ടപ്പോൾ തന്നെ ഞാൻ ആഗ്രഹിച്ചിരുന്നു ഇതുപോലെ തന്നെ വേണം കെട്ടാനെന്ന്. എന്തോ ചെക്കനോട് സംസാരിക്കുമ്പോൾ വല്ലാത്തൊരു ഫീലാണ്. എത്ര സങ്കടത്തിലായാലും എന്നെ ചിരിപ്പിക്കാൻ നമ്മുടെ ചെക്കന് സിമ്പിളായിരുന്നു. ഒരിക്കലും ഞങ്ങളുടെ സംസാരം അതിരുവിട്ട് പോയിട്ടില്ല. പക്ഷേ പോലീസിലായതുകൊണ്ട് ഓരോ ഡ്യൂട്ടി മാറി വരുമ്പോൾ മെസ്സേജ് അയക്കാൻ പറ്റാതെയാവുമ്പോൾ ഞാൻ മനസ്സിലാക്കിയിരുന്നു എനിക്കതൊക്കെ താങ്ങാൻ കഴിയുന്നതിലും അപ്പുറമാണെന്ന്. ഒരുപക്ഷെ എനിക്കുള്ള പോലൊരു ഇഷ്ടം ചെക്കനില്ലെങ്കിൽ, അവൻ നല്ലൊരു ഫ്രണ്ടായിട്ട് എന്നെ കണ്ടിട്ടുള്ളെങ്കിൽ, വേണ്ട, ഒന്നും വേണ്ട. അങ്ങനെ അവരുമായി വെറുതെ അടികൂടാൻ തുടങ്ങി. മെസ്സേജിന് റിപ്ലൈ കൊടുക്കാതെയായി. അപ്പോഴെല്ലാം ഒരുപാട് തവണ എന്നോടവൻ കെഞ്ചി ചോദിച്ചിരുന്നു എന്താ പറ്റിയെന്ന്. അങ്ങനെ ഞങ്ങൾ തമ്മിൽ കോണ്ടാക്ട് ഇല്ലാതെയായി. ഡയൽ ചെയ്യാൻ എൻ്റെ വിരലുകൾ തുടിക്കും, പക്ഷേ മനസ്സ് അനുവദിച്ചില്ല. ഒരുപാട് നാളൊന്നും അവനോട് പിണങ്ങിയിരിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. പിണങ്ങി 8 മാസം കഴിഞ്ഞപ്പോൾ ജിത്തുവിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അവനോട് മിണ്ടാതിരുന്ന് എന്നെ വല്ലാണ്ട് തളർത്തിയിരുന്നു. ഒരു വിഷയക്കാൻ ഞാൻ തീരുമാനിച്ചു. വാട്സാപ്പിൽ അവൻ എന്നെ ബ്ലോക്കാക്കി കാണുമെന്ന് തോന്നുന്നു, എന്നാലൊന്ന് അയക്കാം എന്ന് കരുതി ഞാൻ അയച്ചു, ഹാപ്പി ബർത്ത്ഡേ ടു യു. അന്നത്തെ എൻ്റെ പെരുമാറ്റം അവനെ നല്ലപോലെ ദേഷ്യം പിടിപ്പിച്ചിരുന്നു. അതുകൊണ്ട് ഇന്നത്തെ അവൻ്റെ മറുപടി എന്തായാലും ഞാൻ സ്വീകരിക്കാൻ തയ്യാറായിരുന്നു. കുറച്ച് സമയത്തിന് ശേഷം റിപ്ലൈ വന്നു, താങ്ക് യു. ഉടനെ അടുത്ത മെസ്സേജും, പക്ഷേ ഇതാരാ? ആ ചോദ്യം എൻ്റെ ഹൃദയത്തെ കുത്തിക്കീറും പോലെയാണ് എനിക്ക് തോന്നിയത്. മറുപടി കൊടുക്കാൻ എൻ്റെ മനസ്സ് മടിച്ചെങ്കിലും വിരലുകൾ ചലിച്ചു. ജിത്തുവിൻ്റെ നമ്പർ സേവ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ചെക്കനെന്നായിരുന്നു. അതുകൊണ്ട് ഞാൻ ആ ചാറ്റിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് തിരിച്ചയച്ചു കൊടുത്തു. ആ പേരെങ്കിലും അവൻ ഓർക്കട്ടെ എന്ന് കരുതി. ഉടനെ മറുപടി വന്നു. ആ മറുപടി കണ്ട് ഞാൻ ഞെട്ടിപ്പോയി. ഡീ മുത്ത്, നീയായിരുന്നോ? ഞാൻ അങ്ങോട്ടാണ് വഴക്കിട്ടത്, അതിന് കാരണം പോലും അവൻ അറിയില്ല.
വലിയൊരു തെറിവിളി അല്ലെങ്കിലൊന്നും മിണ്ടാതെ വിഷയത്തിനൊരു താങ്ക്സ് അത്രമാത്രമേ ഞാൻ പ്രതീക്ഷിച്ചുള്ളൂ. അവൻ്റെ മറുപടി കണ്ടപ്പോൾ ഞങ്ങൾ തമ്മിൽ അടിപൊളി ഉണ്ടാക്കിയില്ലെന്ന് തോന്നിപ്പോവും. ഓർമ്മയുണ്ടല്ലേ ആ ഒരു ചോദ്യത്തിന് ചെക്കന് ഇത്തനാൾ പറയാൻ കുറിച്ചെല്ലാം നൂലു പൊട്ടിയ പട്ടം പോലെ പറയാൻ തുടങ്ങി. നീ എവിടെയായിരുന്നു? അന്ന് നീ വഴക്കിട്ടപ്പോൾ ബലിയാടായത് എൻ്റെ ഫോണാണ്. ഫോൺ പൊട്ടിയതോടെ നമ്പരെല്ലാം പോയി, കൂട്ടത്തിൽ നിന്റെ നമ്പരും. നിന്റെ കയ്യിൽ നമ്പരുണ്ടായിട്ട് നിനക്കൊന്ന് വിളിക്കാൻ തോന്നിയില്ലല്ലോ. ഒരു ദിവസം പോലും ഇല്ലായിരുന്നു നിന്നെ ഓർക്കാത്തത്. ഓരോ ദിവസം അലാറടിക്കുമ്പോൾ നിന്നെ ഓർക്കും. അന്നൊക്കെ നീയല്ലേ എന്നെ വിളിച്ചുണർത്തിയിരുന്നത്. എന്നും സ്വപ്നം കാണും. അങ്ങനെ അങ്ങനെ ഓർക്ക വരാതെയായി. അവൻ്റെ പരിഭവവും സങ്കടവും എല്ലാം പറഞ്ഞു. കുറച്ചു നേരം എല്ലാം തമ്മിൽ പറഞ്ഞ ശേഷം ഞങ്ങൾ വീണ്ടും സംസാരിക്കാൻ തുടങ്ങി പഴയ പോലെ. അപ്പം ഞാൻ അവനെ ചൊടിപ്പിക്കാൻ പറഞ്ഞു. അതെ, ഞാൻ വലിയ തെറിവിളിയൊക്കെ പ്രതീക്ഷിച്ചാ വന്ന്. ഇതിപ്പോ അതെടി പെണ്ണെ, നീ എന്തേലും വിളിച്ചാലും നമ്മൾ തമ്മിൽ കണ്ടാലോ, നിനക്ക് രണ്ട് തരണമെന്നൊക്കെ ഞാൻ കരുതിയതാ. പക്ഷേ ഞങ്ങൾക്ക് തന്നെ തോന്നിപ്പോയി, ഒരു 8 മാസത്തിൻ്റെ ഇടവേളയ്ക്ക് ശേഷം തന്നെയാണോ ഈ മിണ്ടുന്നതെന്ന്. ഇന്നലെ കൂടെ വിളിച്ചു വെച്ച പോലെയായിരുന്നു ഞങ്ങളുടെ സംസാരം. ഞങ്ങൾ രണ്ടാളും മനസ്സിലാക്കി കഴിഞ്ഞിരുന്നു ഞങ്ങൾ തമ്മിലുള്ള അടുപ്പം. പക്ഷേ ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് ഞങ്ങളുടെ പ്രണയത്തെ തുറന്നു പറയാൻ മടി കാണിച്ചു. വീണ്ടും സന്തോഷം നിറഞ്ഞ നാളുകൾ കുറേ കടന്നുപോയി. എനിക്കൊരു ജോലിയൊക്കെയായി, വീട്ടുകാർ കല്യാണം നോക്കാനും തുടങ്ങി. അവൻ പറയുമെന്ന് ഞാനും ഞാൻ പറയുമെന്ന് അവനും പ്രതീക്ഷിച്ചു, സാധിച്ചില്ല. ഞങ്ങൾ ഒരുപാട് തവണ പറയാതെ പറഞ്ഞിരുന്നു ഇഷ്ടമാണ്, ഒരിക്കലും പിരിയില്ലെന്നൊക്കെ. പക്ഷേ ഞങ്ങൾ രണ്ട് ജീവിതം തുടങ്ങി. മെസ്സേജ് കുറഞ്ഞു, വിളിയില്ലാണ്ടായി. കുറേ നാളുകൾക്ക് ശേഷം ഞങ്ങൾ കണ്ടുമുട്ടി. രണ്ടുപേർക്കും ദാമ്പത്യ ജീവിതം കയ്പ് നിറഞ്ഞതായിരുന്നു. അന്ന് എൻ്റെ ചെക്കൻ എന്നോട് പറഞ്ഞു, പെണ്ണേ എനിക്ക് നിന്നെ ഇഷ്ടമായിരുന്നു, നീ ഇല്ലാതെ എനിക്ക് പറ്റില്ലായിരുന്നു. പക്ഷേ നമ്മൾക്കിടയിൽ ഫ്രണ്ട്ഷിപ്പ് മാത്രമേ നീ കാണുന്നുള്ളൂ എന്ന് ഞാൻ കരുതി. ജിത്തുവിൻ്റെ കണ്ണിൽ നിന്നൊരു കണ്ണുനീർ തുള്ളി അവൻ്റെ കാക്കി പാൻറ്റിൽ വീണ ഞാൻ കണ്ടു. ദാ ചെക്ക, നിനക്കൊരു കാര്യം അറിയും. അന്ന് കല്യാണത്തിന് വെച്ച് നീ എൻ്റെ ചേച്ചിയുടെ കൂട്ടുകാരാണെന്ന് അറിയും മുന്നേ ഞാൻ മനസ്സിൽ കരുതിയതാ. കെട്ടുന്നേ നിന്നെ പോലത്തെ തന്നെ കെട്ടണമെന്ന്. എനിക്ക് നിന്നോട് പ്രണയമാണെന്ന് ഞാൻ മനസ്സിലാക്കിയത് കൊണ്ടാണ് അന്ന് ഞാൻ അടിയിട്ട് മിണ്ടാതെയായതും. കാരണം ഞാൻ കരുതുമ്പോലെ ഒരു ഇഷ്ടം നിനക്കില്ലെങ്കിൽ അത് നമ്മുടെ സൗഹൃദത്തെ ബാധിക്കും, അതുകൊണ്ട് മാത്രം. എൻ്റെ വാക്കുകൾ ഇടർന്ന് ഞാൻ അറിഞ്ഞു രണ്ടുപേർക്കും മനസ്സോർന്ന് കരയണമെന്നുണ്ടായിരുന്നു. ആ കണ്ണുനീർ തുള്ളികളെ പരസ്പരം കാണാൻ ദൈവം അനുവദിച്ചില്ല. എവിടുന്ന് ഒരു മഴ തകൃതിയായി ആർത്തലച്ച് പെയ്തു പോയി. അവിടെ ഇരുന്ന് ഒരുമിച്ച് ആ മഴ കൊണ്ടു. മഴ മാറിയപ്പോൾ പരസ്പരം കൈകൊടുത്ത് രണ്ട് ദിശയിലേക്ക് മടങ്ങാനേ ഞങ്ങൾക്ക് കഴിഞ്ഞുള്ളൂ. അടുത്ത ജന്മത്തിൽ നിന്റെ പെണ്ണായി ഞാനും എൻ്റെ ചെക്കനായി നീയും മരിക്കുവോളം പ്രണയിക്കും.